ഇന്ന് ഞാൻ എൻ്റെ ഒരു ബാല്യകാല അനുഭവമാണ് പറയാൻ പോകുന്നത്. മുമ്പൊരു എപ്പിസോഡിൽ അനുകരണത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് അഭിനയമാണ് ഞാൻ പ്രധാനമായി മുമ്പോട്ട് വെക്കുന്ന ഒരു ചർച്ചാ വിഷയം. അതെന്താണ്? ഞാനൊരു ഗ്രാമീണ കർഷകൻ്റെ മകനാണ്. എൻ്റെ വീടിന് ചുറ്റും ഏക്കർ കണക്കിന് വരുന്ന എസ്റ്റേറ്റാണ്, എൻ്റെ അല്ല, വലിയ കോർപ്പറേറ്റ് എസ്റ്റേറ്റുകളാണ്. അതിന് നടുവിലൊരു ക്ലബുണ്ട്, ഞങ്ങൾ അവിടെ ഒത്തുകൂടി അവിടെയുള്ള കലാപരിപാടികൾ കാണുക, അതിൻ്റെ ഭാഗമാവുക, അങ്ങനെയുള്ള ഒരു ബാല്യകാലം. അങ്ങനെ ഇരിക്കൊരു നാടകം അവിടെ അരങ്ങേറി. അപ്പോൾ നാട്ടിലെ കുട്ടികൾ എല്ലാം ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണ്. അതിനൊരു ഡിമാൻഡ് പോരാ എന്ന് തോന്നിയിട്ട് അടുത്ത വർഷം ഒരു ടീമിനെ തന്നെ വിളിക്കാം എന്ന് ചിന്തിച്ച് ഇവിടുന്ന് പരിചിതർ ഒരു ടീമിനെ കൊണ്ടുവന്നു. അപ്പോൾ ആ നാടിൻ്റെ സ്പന്ദനം പരിഗണിച്ച് ഒരു ക്രിസ്തീയ സ്വഭാവമുള്ള നാടകമാണ് നടത്തുന്നത്. അതിൽ യേശുവിൻ്റെ ക്രൂശീകരണ രംഗമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്രൂശീകരണ രംഗം യേശുവിനെ രണ്ട് കള്ളന്മാരെ അപ്പുറത്തും ഇപ്പുറത്തും ക്രൂശിച്ചിരിക്കുകയാണ്. പടയാളികൾ താഴെ നിൽപ്പുണ്ട്. ഈ സമയത്ത് കരണ്ട് പോയി. അപ്പോൾ അന്നത്തെ കാലം എന്ന് പറയുന്നത് ജനറേറ്ററുകളൊന്നും അത്ര ഇന്നുള്ള രീതിയിലൊന്നും സുലഭമല്ല, ഒത്തിരി ചെറുപ്പത്തിലാണ്. പെട്ടെന്ന് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ ആൾ പോയി. അതിന് ഇന്നത്തെ പോലെ എളുപ്പമൊന്നുമല്ല, ചടങ്ങുകളുണ്ടല്ലോ ഒത്തിരി. അപ്പോൾ ഇത് കുറേ ദൂരമാണ് ഇരിക്കുന്നത്. ഈ പോയിട്ട് വരുന്ന അത്രയും നേരത്തേക്ക് ഇവരിത് കിടക്കണം, ക്രൂശിൽ കിടക്കണം, നിസാര കാര്യമല്ല. ഇപ്പോൾ ഈ ക്രൂശിൽ കിടന്ന ആൾ, അതായത് യേശുവായിട്ട് അഭിനയിച്ച ആ മനുഷ്യൻ, അവിടെ ഒത്തിരിയേരം കിടക്കേണ്ടതാണ്. ഇത് ശരിയായി വരുമ്പോഴേക്ക് എങ്ങനെ പോയാലും 8-10 മിനിറ്റ് എടുക്കും. അപ്പോൾ അദ്ദേഹം തൻ്റെ താഴെ നിൽക്കുന്ന പടയാളിയുടെ അരികിൽ ഒരു ബീഡി ചോദിച്ചു. അപ്പോൾ പടയാളി ഒട്ടും മടിച്ചില്ല, അയാൾ കയ്യിലിരുന്ന കുന്തത്തിൻ്റെ അഗ്രത്തിൽ ഒരു സിഗരറ്റോ ബീഡിയോ കത്തിച്ച് അതിങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ കൈ ബന്ധനസ്ഥനായതുകൊണ്ട് യേശുവായിട്ട് അഭിനയിക്കുന്ന ആൾ അല്പം മുമ്പോട്ട് ആഞ്ഞു വന്ന് ഈ ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന രംഗത്ത് കരണ്ട് വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അവസ്ഥ എത്രയാണെന്ന്. അപ്പോൾ അതുവരെ യേശുവിനെ കുത്തുന്നതും ആക്ഷേപിക്കുന്നതൊക്കെ കണ്ട് കരഞ്ഞിരിക്കുകയാണ് അമ്മച്ചിമാരൊക്കെ ഫ്രണ്ടിൽ. വല്ലാത്തൊരു ഹൃദയഭേദകമായ വേദന ഇരിക്കുമ്പോഴാണ് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഈ നല്ല അനൗൺസ്മെൻറ്റും ഒക്കെ വരുന്നുണ്ട്. എനിക്കത് ഓർമ്മയിൽ പറയാൻ പറ്റുന്നുള്ളൂ. ഇനി എന്താണെങ്കിലും ഇതേ വ്യക്തി ക്രൂശിക്കിടന്ന് സിഗരറ്റ് വലിക്കുന്ന രംഗം കാണുകയാണ്, ബീഡി വലിക്കുന്ന രംഗം കാണുകയാണ്. അപ്പോൾ പിന്നെ അവിടെ ഉണ്ടായ സംഭവങ്ങൾ വിശദിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. കൂവുന്നോ ചിരിക്കുന്നോ ഭയങ്കര പ്രശ്നം, കട്ടൻ താത്തിയിട്ടു. ഇത് ഏറ്റവും പറ്റിയത് ഈ കട്ടൻ താത്തിയിടാൻ ആൾ മറന്നുപോയി, കരണ്ട് പോയതല്ലേ എന്നോർത്താണ്. കട്ടൻ താത്തിയിട്ടിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരുമായിരുന്നില്ല. അപ്പോൾ എന്തിനാണ് ഞാൻ പറഞ്ഞതെന്നറിയണ്ടേ? അഭിനയം ഇത്ര എത്താൻ പറ്റൂ, എല്ലാത്തരം അഭിനയങ്ങൾക്കും ഇതിനപ്പുറത്തേക്ക് റേഞ്ചില്ല, അതാണ് കാര്യം. കട്ടൻ താത്തിയിട്ടാലും അഭിനയം അഭിനയം തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഒത്തിരി അഭിനയിക്കുന്നവരാണ്. അഭിനയം ശരിതെറ്റുകളുടെ സങ്കലനമാണ്. ചില ഘട്ടങ്ങളിൽ അഭിനയം അനിവാര്യമായ സമയമുണ്ട്, ഇല്ലെന്നല്ല. അഭിനയത്തെ ഞാൻ പാടെ തള്ളുന്നില്ല, അതിൻ്റെ ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അഭിനയിക്കേണ്ടി വരുന്ന, ജീവിതമേ അഭിനയമാക്കുന്ന ചില ആളുകളുണ്ട്. ആത്മീയത അഭിനയിക്കുക, ഭക്തി അഭിനയിക്കുക, പാട്ട് പാടുന്നതായി അഭിനയിക്കുക. അപ്പോൾ സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്താത്ത ഒരു രീതി, അവരനെ കണ്ട് മുഖസ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുക, സാറ് വലിയൊരാളാണ്, സാറ് ഭയങ്കര കഴിവുള്ള ആളാണ്, പാട്ട് ഭയങ്കരമാണ്, ഒരാത്മാർത്ഥതയുമില്ലാതെ മറ്റൊരാളെ പുകഴ്ത്തുക, ഉള്ളുകൊണ്ടൊട്ടും താല്പര്യമില്ലാത്ത അഭിനയം, ഇത്തരക്കാരെ കാത്തിരിക്കുന്നത് ഭീകരമായ പ്രതിസന്ധികളാണ്. നിങ്ങളുടെ കാപട്യം തിരിച്ചറിയുന്നതോടെ നിങ്ങൾ സ്വീകാര്യരല്ലാതായി തീരും. അതിന് വിട്ടൊരാളെ പുകഴ്ത്തിക്കൊണ്ട് ഒരാത്മാർത്ഥതയുമില്ലാതെ ഒരാളുടെ കാര്യക്ഷമത ആ വിധത്തിൽ നശിപ്പിക്കുന്ന ഒരാളാകരുത് നിങ്ങൾ. അമിത വിമർശനം പോലെയാണ് അമിത പുകഴ്ത്തൽ, അതുണ്ടാക്കാവുന്നത് ദൂരവ്യാപകമായ ഫലങ്ങളാണ്. നിങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും അഭിനയിക്കാറല്ലേ? നമ്മൾ പലപ്പോഴും ഈ അഭിനയത്തിൻ്റെ തിക്തഫലങ്ങൾക്ക് ഇരയാവാറില്ലേ? അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അഭിനയത്തിന് അത്തരത്തിലൊരു മോശപ്പെട്ട തലമുണ്ട്. അപ്പോൾ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയണ്ടേ? സുഹൃത്തെ, പലപ്പോഴും നമ്മുടെ പാട്ടിൽ, ആരാധനയിൽ, പ്രസംഗത്തിൽ, ജീവിതത്തിൽ അഭിനയിച്ച് ചിലരെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നു. പുരോഹിതന്മാർ, പാസ്റ്റർമാരുമൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ ക്രൂശീകരണം വരുന്ന രംഗത്ത്
കരയുന്നതുപോലെ ഒരു ശബ്ദമുണ്ടാക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലർ കരയുന്നുണ്ടില്ലെന്നൊന്നുമല്ല, ഉൾക്കൊണ്ട് ആ വിഷയത്തെ ഉൾക്കൊണ്ട് കരയുന്നവരുണ്ട്. എന്നാൽ കരയുന്നത് പോലെ ഒരു ടോൺ ഒപ്പിച്ചിട്ട് ഒരു കണ്ണീരുമില്ലാത്ത വിധത്തിൽ അഭിനയിച്ച് കാണിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ആത്മീയത ചിലർക്ക് അഭിനയമാണ്, മറ്റൊരാൾ ഇടപെടുമ്പോൾ അഭിനയമാണ്, കൈ കൊടുക്കുമ്പോൾ അഭിനയമാണ്, കൈ കൂപ്പുമ്പോൾ അഭിനയമാണ്, ജീവിതമേ അഭിനയം. നിങ്ങൾ സ്വയം വഞ്ചിതനായി കഴിഞ്ഞു സുഹൃത്തെ, നിങ്ങൾ സ്വയം ചതിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇത്തരത്തിൽ അഭിനയിക്കേണ്ട ഒരു സ്പിരിറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, തിരുത്തേണ്ടതുണ്ട്. അത് അഭിനയത്തിൻ്റെ മോശമായ വശമെങ്കിൽ നല്ല അഭിനയമുണ്ട്, മനോഹരമായ അഭിനയം. അത് കയ്യിൽ പണമില്ലാത്ത അപ്പൻ്റെ അഭിനയമാണ്, വയറിൽ ആഹാരമില്ലാതെ നമ്മെ പുലർത്തുന്ന അമ്മയുടെ അഭിനയമാണ്. എന്താണ് കാരണം? അവരുടെ ഇല്ലായ്മകൾ ഇല്ല എന്നൊരിക്കലും പറയാതെ, പ്രതിഷേധിക്കാതെ അഭിനയിച്ച അമ്മയെ ഓർമ്മയുണ്ടോ? അപ്പനെ ഓർമ്മയുണ്ടോ? ഏതാവശ്യവും നടത്തി തന്നിട്ട് കയ്യിൽ പണമില്ലാതെ വിഷണ്ണനായി നിൽക്കുന്ന അപ്പൻ്റെ അഭിനയം എല്ലാം ഇവിടെയുണ്ട് എന്ന ബോധ്യത്തിൽ വിവാഹം കഴിച്ചൊക്കെ അയച്ച പെൺകുട്ടികൾ ആവശ്യത്തിനോടിയോടി അപ്പൻ്റെ അരികിൽ വരുമ്പോൾ കാർ വാങ്ങാൻ, ഫ്രിഡ്ജ് വാങ്ങാൻ, ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ ആവശ്യത്തിന് ബുദ്ധിമുട്ടിച്ച് വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്നവദനായി നിൽക്കുന്ന അപ്പൻ്റെ അഭിനയം, അമ്മയുടെ അഭിനയം അത് കണ്ടിട്ടുണ്ടോ? രോഗിയായി പിടയുമ്പോഴും ഒന്നുമില്ല എന്ന് ധരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന അപ്പൻ്റെ അഭിനയം അത് അസഹനീയമാണ്, അത് അസഹനീയം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അപ്പനാകട്ടെ അമ്മയാകട്ടെ ആർക്കും ഒരു ബേഡനാകാതിരിക്കാൻ, ഒരു ഭാരമാകാതിരിക്കാൻ നാമും ചിലത് അഭിനയിക്കേണ്ടതുണ്ട്. അതിനൊരു നല്ല വശമുണ്ട്. ആ അഭിനയം എന്താണ്? മതി, ഞാൻ തൃപ്തനാണ് എന്ന ബോധ്യം, ഇത് മതി. ആ ഒരു ബോധ്യത്തോടെ ജീവിക്കുമ്പോൾ ജീവിതത്തിന് വലിയ മനസ്സുഖമാണ്. നമ്മുടെ വിഷയങ്ങൾ തൽക്കാലം നമ്മിൽ തന്നെ ഒതുക്കുന്ന ആ രീതി ഉയർന്ന ഒരു പക്വതയാണ്. എൻ്റെ മുറിവുകൾ എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കട്ടെ, അതാർക്കും ഒരു പ്രതിസന്ധിയാകരുത് എന്നുള്ള ആ അഭിനയം, അത് അതിനൊരു നന്മയുണ്ട്. ചിലതരം അഭിനയങ്ങൾ തിന്മയാണെങ്കിൽ ചിലത് അനിവാര്യമാണ്. ആ അനിവാര്യമായ അഭിനയം കൊണ്ട് ഞാൻ എന്നെ വഞ്ചിക്കുകയല്ല, മറ്റാർക്കും ഒരു പ്രശ്നമാകാതിരിക്കത്തക്ക വിധം അസുഖം വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും അതിനെ ഉള്ളിലൊതുക്കുന്ന ഒന്നുമില്ല എന്ന രൂപത്തിൽ സഞ്ചരിക്കുന്ന ഒരു അതിജീവനം. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞെന്നറിയണ്ടേ? നമ്മുടെ കർത്താവും ശിഷ്യന്മാരും വിശേഷിച്ച് പൗലോസിലേക്ക് വരിക, ജയിലിൽ കിടക്കുകയാ, കഷ്ടതയിൽ കിടക്കുകയാ, അപ്പോഴും വേദനയുടെ തീവ്രതയിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്ന അഭിനയിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് ദുഃഖാർദ്രമായ ജീവിത പ്രശ്നങ്ങളെ മുഴുവൻ സമചിത്തതയോടെ നേരിടുന്ന ഒരാൾക്ക് ആ ദുഃഖം ഓർമ്മ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്നും ആവശ്യക്കാരനായി നിൽക്കുന്ന ഒരാളേക്കാൾ ആവശ്യമൊന്നുമില്ല എന്ന നിലവാരത്തിലേക്ക് സ്വയം ചുരുങ്ങുന്ന ഒരു മനുഷ്യനായിത്തീരുന്ന ഉയർന്ന ബോധം എന്നാണ് നമുക്ക് ലഭിക്കുക. അതിനുവേണ്ടി കാത്തിരിക്കാം, ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹ ആശംസകൾ. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846552220.